നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇ പി ജയരാജൻ സി പി എമ്മിൽ നിന്ന് പുറത്തേക്കോ എന്നത് വൈകാതെ വ്യക്തമാകും. ജയരാജൻ പുറത്തു പോകുമോ അതോ സി പി എം പുറത്താക്കുമോ എന്നോ ഇനി അറിയേണ്ടതുള്ളൂ. ആത്മകഥാ വിവാദത്തിലൂടെ പിണറായി വിജയനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കുന്നതിൽ ജയരാജൻ 100% വിജയിച്ചു. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയും രാഷ്ട്രീയ പിൻഗാമിയുമായി പിണറായി വിജയൻ മരുമകൻ റിയാസിനെ വാഴിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഘട്ടത്തിലാണ് ഇ പി ജയരാജന്റെ ആത്മകഥാ ബോംബ് പൊട്ടിയിരിക്കുന്നത്. ആത്മകഥാ ബോംബ് കെട്ടുകഥയല്ലെന്നും എല്ലാ വിവരങ്ങളും ജയരാജന്റെ നേരിട്ടുള്ള അറിവിൽ തന്നെയാണ് നടന്നതെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ജയരാജൻ ഇത് പുറത്തുവിട്ടതിൽ ഒറ്റ ലക്ഷ്മി ഉണ്ടായിരുന്നുള്ളൂ: ചേലക്കരയിൽ സി പി എം സ്ഥാനാർത്ഥി തോൽക്കണം, ഒപ്പം പാലക്കാടും വയനാടും കോൺഗ്രസ് നിലനിർത്തണം. സി പി എമ്മിന്റെ ഉരുക്കുകോട്ടകളിൽ ഒന്നായ ചേലക്കരയിൽ തോറ്റാൽ അത് പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചതാണെന്ന് കേരളം ശരിവയ്ക്കും. പാർട്ടി തലത്തിലും പൊതുതലത്തിലും രണ്ടാം പിണറായി സർക്കാർ വൻ പരാജയമാണെന്ന് ജയരാജൻ ആത്മകഥയിൽ എഴുതിയത് നല്ല ബോധ്യത്തോടെയാണ്. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ മൂന്നാം മുഴം മുഖ്യമന്ത്രിയായിരിക്കില്ലെന്നിരിക്കെ മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒത്തുതീർപ്പിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാണ്. പിണറായി വിജയൻ സർക്കാരിനെ റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കുന്ന വിവാദ നായകന്മാരും വെറുക്കപ്പെട്ടവരും ഒക്കെ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നടപടി ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇ പി ജയരാജൻ പരിപ്പുവടയുടെ രൂപത്തിൽ അസാമാന്യമായ കുഴിബോംബ് പൊട്ടിച്ച് പിണറായിയെ ഞെട്ടിച്ചത്. കണ്ണൂരിൽ വി എസ് ഗ്രൂപ്പിനെ വെട്ടിനിരത്തി സി പി എമ്മിനെ പിണറായി വിജയന്റെ കാൽക്കീഴിലാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിച്ച ആളാണ് ഇ പി ജയരാജൻ. ഇതിന് പ്രത്യുപകാരമായാണ് പിണറായി വിജയൻ ഇ പി ജയരാജന് മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയത്. ഇ പി ജയരാജന്റെ ജീവചരിത്രം വെറുതെ അങ്ങ് പുറത്തു പോകുമെന്ന് വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. ജീവചരിത്രം മാത്രമല്ല, സ്വകാര്യ ഫോട്ടോകളും വിമർശനങ്ങളും നിലപാടുകളും ഒക്കെ ആത്മകഥയിൽ ഇ പി വിവരിച്ചിട്ടുമുണ്ട്. സി പി എമ്മിനെ തകർക്കുക മാത്രമല്ല, പിണറായി വിജയനോടുള്ള പക തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ് ജയരാജൻ കച്ചകെട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാൽ LDF കൺവീനർ പദവിയിൽ നിന്ന് മാറ്റുക മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇ പി എക്കാൾ ഏറെ ജൂനിയറായ MV ഗോവിന്ദനെ കുടിയിരുത്തിയതിലുള്ള കട്ടക്കലിപ്പ് ഇപ്പോഴും ജയരാജനുണ്ട്. അതിനാൽ തന്നെ ഇ പി ജയരാജൻ വലിയ വിവരമൊന്നുമുള്ള ആളല്ല. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ ഒരുപാട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയുന്ന ആളുമാണ്. ഇതൊക്കെയായിട്ടും CPM EPA ഒഴിവാക്കിയിരുന്നില്ല. എന്നാൽ EPA പാർട്ടിയിൽ തരം താഴ്ത്താനുള്ള നീക്കമാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാന്റിയാഗോ മാർട്ടിൻ ബന്ധു നിയമനം തുടങ്ങിയ വിവാദങ്ങളിൽ പാർട്ടിയും പാർട്ടി പത്രവും ചാനലും തനിക്കൊപ്പം വേണ്ടത്ര നിലയുറപ്പിച്ചില്ല എന്ന ആക്ഷേപം മുൻപ് തന്നെ EPക്കുണ്ട്. BJP നേതാവ് പ്രകാശ് ജാവേദ്കറെ സന്ദർശിച്ചതും പാർട്ടിയെ വെട്ടിലാക്കി. ഇ പി ജയരാജൻ CPM വിട്ട് BJPയിൽ ചേക്കാറയൻ ഏറെക്കുറെ തീരുമാനമെടുത്തിരുന്നു എന്ന വിവരം BJP പ്രഖ്യാപിച്ചപ്പോഴും വെട്ടിലായത് പാർട്ടിയാണ്. ഒരു കൊല്ലമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും പാർട്ടി യോഗങ്ങളിലും ഇ പി ജയരാജൻ സജീവമല്ല. മാത്രമല്ല, പിണറായി വിജയൻ മുഖം മിനുക്കാൻ നടത്തിയ നവകേരള സദസ്സിലും ഇ പി ജയരാജൻ കളം മാറി ചവിട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചതിലും പാർട്ടിയുമായി കടുത്ത അകൽച്ചയിലാണ് EP. ബോക്സിംഗ് താരം മുഹമ്മദ് അലി സംസ്ഥാനത്തിന്റെ മികച്ച കായിക താരമാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് വിഖ്യാത ഫുട്ബോൾ താരം മെസ്സിയെ മെഴ്സി എന്ന് ജയരാജൻ വിശേഷിപ്പിച്ചത്. കോടികളുടെ കള്ളപ്പണത്തിന് ജയരാജൻ വൈദേഹി റിസോർട്ട് പണിത വിവരം പി ജയരാജൻ പുറത്തുവിട്ടതോടെ പാർട്ടി വെട്ടിലായി.